ഹായ് ഫ്രണ്ട്സ്, ടോക്കിംഗ്സ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കട്ടയാണ്, പാലക്കാടൻ കോഴിക്കട്ട. അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, വെള്ളം, തേങ്ങ, അരി. അരി പൊടിച്ചത് നമ്മുടെ എന്താണ് പച്ചരി പൊടിച്ചെടുത്തതാണ് കേട്ടോ, നനച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കാം കേട്ടോ, അലിയാൻ വെക്കാം കേട്ടോ. അത് ചീഞ്ചിട്ട് വയ്ക്കാം, അതിൽ എണ്ണ ഒഴിക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക്, ജീരകം, ഉഴുന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത് കൊട്ടിയിട്ട് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വതക്കിയെടുക്കാം. ഉള്ളിനെ നമുക്കൊന്ന് വതക്കിയെടുക്കാം. ഉള്ളി നമുക്ക് വേഗം വതങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പൊട്ട് ഉപ്പിടണം കേട്ടോ. ഉപ്പിടാൻ പോവാണ്, അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം ഉള്ളി വരങ്ങി കിട്ടും കേട്ടോ നമുക്ക്. ഞാൻ ഉണ്ടാക്കുന്നത് പാലക്കാടൻ കോഴിക്കട്ടയാണ്, പാലക്കാടൻ സ്റ്റൈൽ കോഴിക്കട്ടയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മൾ അരിപ്പൊടി കൊട്ടിയിട്ടുണ്ട് അതിൽ, അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായി ഒന്ന് അരിപ്പൊടി ചൂടാകുന്നത് വരെ നമുക്ക് വയ്ക്കാം. നമ്മുടെ അരിപ്പൊടി ചൂടായിട്ട് വേറെ ഒരു പാത്രത്തിൽ കൂട്ടി ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ തേങ്ങയും ചൂടായി വന്നിട്ടുണ്ട്, നമുക്കതും അരിപ്പൊടിയിലേക്ക് കൊട്ടാം. കുറച്ച് കുറച്ച് വെള്ളം, നമ്മൾ ഉപ്പിട്ട വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് കോഴിക്കട്ട രീതിയിൽ നമുക്ക് കുഴച്ച് ഉരുളയാക്കിയിട്ട് എടുക്കാം. ഞാൻ കുറച്ചാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടെ നമുക്കാക്കാം. ഒരു ഇഡ്ഡലി പാത്രം വയ്ക്കുക, അതിൽ കുറച്ച് വെള്ളം വയ്ക്കുക. തട്ടകത്ത് വെച്ചിട്ട് നമ്മൾ ഉരുണ്ട പിടിച്ച് വെച്ചിരിക്കുന്നതെല്ലാം, കോഴിക്കട്ടയെല്ലാം അതിലേക്ക് വയ്ക്കാം. എല്ലാ കോഴിക്കട്ടയും അതിൽ വെച്ച ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു കാ മണിക്കൂർ ഫുൾ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ ഒരു ബൗളിലേക്കാക്കാം നമുക്ക്. ഇത് 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചായൻ്റെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഓക്കെ ബൈ, അടുത്ത വീഡിയോയുമായി വേഗം വരാം.